ഈ പാഴൂർ പമ്പ ഹൗസിലെ തകരാറിലായ മോട്ടോറുകളുടെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറയുകയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജിത് കുമാർ. കേടായ രണ്ട് മോട്ടോറുകളിൽ ഒന്ന് ഈ മാസം 24-ലും രണ്ടാമത്തേത് മാർച്ച് 8-നും പ്രവർത്തന സജ്ജമാകും. അതുവരെ കൊച്ചിയിലെ ജലക്ഷാമം തുടരും. കൊച്ചിയിലെയും പശ്ചിമ കൊച്ചിയിലെയും കുടിവെള്ള പ്രശ്നം രൂക്ഷമായത് ഈ പാഴൂർ പമ്പ് ഹൗസിലെ മോട്ടറുകൾ കേടായതാണ്. രണ്ട് മോട്ടറുകളും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ മോട്ടറിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പമ്പ് ഹൗസിൻ്റെയും ഒക്കെ ചാർജുകാരനായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ AXC അജിത് കുമാർ സർ നമ്മോടൊപ്പം ചേരുന്നു. പമ്പിൻ്റെ പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എപ്പോഴത്തേക്ക് അത് പൂർത്തീകരിക്കാനാവുന്നു? ഇപ്പം നിലവിൽ ഒരു പമ്പ് സെറ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു പമ്പ് സെറ്റിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി നമുക്ക് പൂർവ്വസ്ഥിതിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി പ്രശ്നം പരിഹരിച്ച് പമ്പ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നിലവിൽ ഒരു 85 ML എടുത്ത് വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നമ്മൾ നമ്പർ വൺ പമ്പ് സെറ്റിൻ്റെയും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഒരാഴ്ചയും കൂടെ ഒരു 8-ാം തീയതിയോടെ മാർച്ച് 8-ാം തീയതിയോടെ അതും കൂടെ പൂർണ്ണസ്ഥിതിയിൽ പ്രവർത്തിച്ച് നമുക്ക് ഒരു 95 ML വെള്ളം മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തിച്ച് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പമ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നത് വഴി മരടിൽ നമുക്ക് എത്രത്തോളം വെള്ളം എത്തിക്കാൻ പറ്റുന്നുണ്ട്? ഒരു 45 ML ഇപ്പം നമുക്ക് വെള്ളം ഇവിടെ മരട് പ്ലാന്റിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് ഒരു 85 ML അടുത്ത് വരെ നമുക്ക് എത്താം. 85 ML അടുത്ത് കൂടെ എത്താം. മൂന്നും ഒരു ഫുൾ ഫ്ലജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 96 ൻ്റെ അടുത്ത് വരെ എത്താം. അപ്പോൾ കൊച്ചിയിലെയും പശ്ചിമ കൊച്ചിയിലെയും കുടിവെള്ള പ്രശ്നത്തിൻ്റെ എല്ലാ പരിഹാരമാകും. ഇപ്പോൾ തൽക്കാലത്തെ പ്രശ്നം പരിഹരിക്കും. എന്തുകൊണ്ടായിരുന്നു നമ്മളിവിടെ ഈ മൂന്ന് പമ്പും കൂടി ഒരുമിച്ച് ഇങ്ങനെ പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്? ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 100 ML ആണെങ്കിലും നമുക്ക് അത്രയും വെള്ളം ഈ പമ്പുകളുടെയൊക്കെ കാലപ്പഴക്കം കൊണ്ട് നമുക്ക് അത്രയും വെള്ളം എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രൈസിസ് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമുക്ക് നിലവിലുള്ള രണ്ട് പമ്പ് സെറ്റ് കൂടാതെ സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്ന ഒരു പമ്പ് സെറ്റും കൂടെ പ്രവർത്തിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മളെ കഴിഞ്ഞ ഒരു വർഷം വലിയ പരാതികളില്ലാതെ 95 ML വെള്ളം നമുക്ക് മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തിച്ചിരുന്നത് ശുദ്ധീകരിച്ച് വിതരണം ചെയ്തിരുന്നു. നമുക്കിപ്പോൾ നിലവിൽ ഈ മൂന്നും ഫുൾ ഫ്ലജിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നീട് ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ളൊരു പമ്പുണ്ട് ഇല്ലല്ലേ? പിന്നീട് ഒരു സ്റ്റാൻഡ് ബൈക്കുള്ള പ്രപ്പോസൽ ആയിട്ടുണ്ട്. നമ്മൾ നിലവിലുള്ള കൂടാതെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പമ്പ് സെറ്റുകളും ഹയർ കപ്പാസിറ്റിയിലോട്ടുള്ള മാറ്റി അത് പുതിയ സ്ഥാപിക്കാനുള്ള വർക്ക് ടെൻഡർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ടെൻഡർ ചെയ്ത് ഇത് കൂടാതെ ഒരു അഡീഷണൽ സ്റ്റാൻഡ് ബൈയും കൂടെ പമ്പ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രപ്പോസൽ ആയിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആവും. തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് മാത്രം ചെയ്യാവുന്ന ഒരു വർക്കാണ്, ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് എത്രയും വേഗം നീങ്ങുന്നതിന് വേണ്ടി രണ്ട് കോൺട്രാക്ടേഴ്സ് പാരലായിട്ട് വർക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ 24 മണിക്കൂറുള്ള പണി നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഏകദേശം മൂന്ന് പമ്പുകളിൽ രണ്ട് പമ്പുകൾ കേടാണ്. അതിൽ ഒരു പമ്പ് ഈ വെള്ളിയാഴ്ചയോടുകൂടി തന്നെ പ്രവർത്തിപ്പിക്കാനാകും എന്നതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്. അതുവരെ വെള്ളം കിട്ടാതെ കൊച്ചിക്കാർ വലയരുത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് നമ്മുടെ ജല അതോറിറ്റി തന്നെയാണ്. ഇപ്പോൾ വെള്ളക്കരമൊക്കെ കൂട്ടി, ഇപ്പോൾ നികുതിയൊക്കെ കൂട്ടിയാൽ മാത്രം പോരാ, ആളുകളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട സംഭവമാണ് ഈ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതൊന്നും ഒരുക്കി കൊടുക്കാതെ ഇത്തരത്തിൽ നികുതി കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ കൊച്ചി ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ഈ പശ്ചിമ കൊച്ചി മേഖലയിലൊക്കെ താമസിക്കുന്നത്. അവർക്ക് ഈ ടാങ്കറിലൊക്കെ വെള്ളം വാങ്ങിക്കുക എന്നൊക്കെ വെച്ചാൽ തന്നെ അവരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് നമ്മൾ കേട്ടത്. അധികൃതരും ഇത് കേൾക്കണം. ഇനി മാർച്ച്